എനിക്ക് ചെറിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സ്ക്രീൻ ടെസ്റ്റ് അതിന് വേണ്ടിട്ടാണ് നമ്മൾ പോണത്. അപ്പൊ നമ്മളെ വെറുതെ ഡയലോഗ്സൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചെയ്യാൻ പറയും. അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ പോകാൻ പോണത്. അപ്പൊ ഓക്കെ നേരം ടെസ്റ്റിന് വരാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ. പിന്നെ കൂട്ടുകാരെ ഇവിടെ ഓൾറെഡി ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലവേഴ്സ് ചാനലിലത്തെ നന്ദനം എന്ന് പറഞ്ഞുള്ള സീരിയലിലത്തെ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത്. പിന്നെ കൂട്ടുകാരെ ഇവിടെ ഉള്ളവരൊക്കെ പപ്പയുടെ ഫ്രണ്ട്സാണ്. അത് കാരണം തന്നെ എനിക്ക് എന്താ പരിചയക്കുറവൊന്നും ഉണ്ടാവില്ല. പിന്നെ കൂട്ടുകാർ സീരിയലിലത്തെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ആ റെസ്റ്റ് റൂമിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കൂട്ടുകാരെ നമ്മുടെ നന്ദന ഷൂട്ട് ചെയ്ത് നടക്കണ ആ മറ്റേ കാടില്ലേ അത്. അപ്പൊ കൂട്ടുകാരെ ആ കാടിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഷൂട്ടിങ് നടന്നോണ്ടിരിക്കണേ. അപ്പൊ കൂട്ടുകാരെ ആ വരുന്നത് ആരാന്ന് നിനക്കറിയോ? ആ നിങ്ങൾക്കറിയോ, അതാണ് നമ്മളെ ചിറക്കൽ കാളിദാസൻ ബാഹുബലിയുടെ ആന. ബാഹുബലി ആ കൊമ്പുമ ചവിട്ടിട്ട് കയറിയ സീനില്ലേ, ദേശാന്ന് പറഞ്ഞിട്ടൊരു സീന്, ആ അതിലുള്ള ആനയാണ് കൂട്ടുകാരെ ഇത്. ഭക്തിയുടെ അഗ്നിയാഴിക്ക് മുന്നിൽ പൊന്നമ്പലമേട് ഇറങ്ങി വരുന്നു വിശ്വം ജയിച്ച വില്ലാളി വീരൻ. ഇതുവരെ കാണാത്ത, ഇതുവരെ കേൾക്കാത്ത അയ്യൻ അയ്യപ്പ സ്വാമിയുടെ വീരകഥകൾ ഇനിയുള്ള ത്രിസന്ധികൾ. അപ്പോടെ നമ്മുടെ ചിറക്കൽ കാളിദാസൻ ആ കാടിന്റെ ഉള്ളിക്ക് ഷൂട്ടിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ അയ്യപ്പൻ സീരിയലത്തെ കൗശിക് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. ആ കൗശിക് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ആനപ്പുറത്ത് ഇരുന്നിട്ട് അമ്പുറുന്ന സീനാണ് അവിടെ വരാൻ പോണത്. അത് കാരണമാണ് ചെറുക്കൽ കാളിദാസനെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ കൂട്ടുകാരെ ഈ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന അങ്കിളിനെ നിങ്ങൾക്കറിയാം. ആ അങ്കിളാണ് നന്ദന സീരിയലില് രാക്ഷസനായിട്ട് അഭിനയിക്കുന്ന അങ്കിള്. പൂട്ടെ രണ്ട് സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. പിന്നെ ഒരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് സ്കൂളുണ്ട് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എന്താ അതിരാവിലെ എണീറ്റിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേക്കണം. ഇപ്പം നമുക്ക് നേരെ മടങ്ങിയിട്ട് സ്കൂളിൽ പോവാം. അപ്പോൾ നമുക്ക് നേരെ വിടാം. അപ്പോൾ നമുക്ക് പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നന്ദനത്തിൽ അല്ലെങ്കിൽ വേറെ ഏത് സീരിയലിൽ നമുക്ക് കാണാം കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് നേരെ സ്കൂളിൽ പോവാം. പിന്നെ കൂടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്. ഇപ്പോൾ കൊറോണയൊക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകുന്നത് കൂട്ടുകാരെ. അപ്പോൾ അതാണ് വേറൊരു സന്തോഷം പറയാനുള്ളത്. പിന്നെ കൂട്ടുകാരെ കാറിലിരുന്നിട്ട് തന്നെയാണ് യൂണിഫോമും ഒക്കെ മാറ്റിയത്. പിന്നെ കൂട്ടുകാരെ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. പിന്നെ കൂട്ടുകാരെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്തായാലും എനിക്ക് നല്ലൊരു സന്തോഷമായ ദിവസമാണ്. അത് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ കൂട്ടുകാരെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത മണിക്കൂട്ടി അടിച്ചു വിടുക. ആ സാധനങ്ങളൊക്കെ ചെയ്ത് നോക്കിയ കൂട്ടുകാരെ, അതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ തുടക്കക്കാരല്ല യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും തരിക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ. അടുത്തൊരു കിട്ടുകാച്ച് വ്ളോഗായിട്ട് അടുത്തൊരു ദിവസം കാണാം.